ചിലരുടെ ചരിത്രങ്ങൾക്ക് ചില കടന്നുവരവുകൾക്ക് ചില തുടക്കങ്ങൾക്ക് വീഞ്ഞു പോലെ വീര്യം കൂടും. വരാനിരിക്കുന്ന കാലത്തെ അവരിലൂടെ അഭിസംബോധന ചെയ്യാൻ കാലം തയ്യാറായിരിക്കും. ഒരു ജനത തന്നെ അവരെ നെഞ്ചിലേറ്റും. സാധാരണ ജീവിത സാഹചര്യം കൊണ്ട് സൗഹൃദത്തിന്റെ പടച്ചട്ടം കൊണ്ട് യൂട്യൂബ് എന്ന യുദ്ധത്തിൽ ചില വ്യക്തികൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനപ്പുറം ഇനി എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത്, ഉണ്ടെങ്കിൽ അതല്ല അതിനപ്പുറം ഇവിടെ പോകുമെന്ന് തെളിയിച്ചു കാണിക്കാൻ ഉദാഹരണങ്ങളിലേക്ക് പറിച്ചു നട്ടേണ്ട യുവാക്കളുണ്ട്. ഹിന്ദി കേട്ട് തലകറങ്ങാൻ, ഇംഗ്ലീഷ് കേട്ട് തല ചെയ്യാൻ മാത്രം സമയം കിട്ടിയിരുന്ന മലയാളികളായ നമുക്ക് ടെക്കാണെങ്കിൽ ടെക്ക്, ഫുഡാണെങ്കിൽ ഫുഡ്, എല്ലാം ഇവിടെ നിങ്ങൾക്കുണ്ടെന്ന് മലയാളികളുടെ സ്വന്തം ചാനലെന്ന് ഏത് മുക്കിലും മൂലയിലും ഈ പേര് പടർന്നു കയറിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ ആവേശത്തോടെ പറഞ്ഞു വെക്കാൻ. മലയാളി പൊളിയാണ് എന്ന് മറ്റ് സംസ്ഥാനക്കാർ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരെ കണ്ടായിരിക്കും, ഇവരെ കണ്ട് മാത്രമായിരിക്കും. ചില തുടക്കങ്ങൾക്ക് ചരിത്രത്തെ മാറ്റിമറിക്കാൻ, ചരിത്രത്താളുകളിൽ വജ്രം പോൽ തിളങ്ങാൻ ചിലരിലൂടെ കഴിയും. അവർ തീർത്ത സാമ്രാജ്യത്തിലൂടെ കഴിയും. അവരുടെ സൗഹൃദം കൊണ്ട്, കഴിവ് കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് ഉദിച്ചുയർന്ന ഉദയസൂര്യനെ പോലെ കേരളത്തെ അന്നും ഇന്നും എന്നും കാത്തിരിപ്പുകളിലേക്ക്, കാഴ്ചകളിലേക്ക്, കോരിത്തെരിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങളിലേക്ക്, അത്ഭുതങ്ങളിലേക്ക് കത്തിക്കയറാൻ കൂട്ടുവിളിക്കുന്നു. ഒരു ചാനൽ എന്നതിനപ്പുറം അവർ പങ്കുവെക്കുന്ന ആശയങ്ങൾ കേവലം നേരം പോക്കുകൾ മാത്രമല്ല, അത് നേരം കളഞ്ഞാലും നമുക്കും കഴിയുമെന്ന് പഠിപ്പിച്ചു തരുന്ന ചിന്തയിലേക്കുള്ള, ആത്മവിശ്വാസത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഡിപ്ലോമ പഠിച്ചിരിക്കുന്ന കൂട്ടുകാരനോട് നമുക്ക് ചാനൽ തുടങ്ങാം, നീ സംസാരിക്കണമെന്ന് ആവശ്യമായി കടന്നു വന്ന പ്രവീൺ മച്ചാന് ആ തീരുമാനം തെറ്റിയില്ല. കാരണം കട്ടക്ക് നിൽക്കാൻ, ചങ്കായിക്കോടെ നിൽക്കാൻ കൂട്ടുകാരനുണ്ടാവുമെന്ന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്. കോയിൻ മാജിക്കുമായി കടന്നു വന്ന് ആദ്യ 3 മാസം രണ്ടക്കം കാണാതെ ആ ചാനൽ വീണുപോയി. ഓരോ വിഷയങ്ങൾ തേടി നടന്ന് എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന പ്രതീക്ഷയിൽ, ആഗ്രഹങ്ങളിൽ ആ രണ്ടുപേർ അധ്വാനിച്ചുകൊണ്ടിരുന്നു. സ്വന്തമായി കരവിരുത് കൊണ്ട് പലതും ഉണ്ടാക്കി നോക്കി. മെച്ചപ്പെടാൻ തുടങ്ങിയപ്പോൾ നീ എന്തിനാ ഇതിന് പിറകെ നടക്കുന്നത്, പഠിച്ച് ജോലി വാങ്ങി രക്ഷപ്പെടാൻ നോക്കിയെന്ന ധ്വനികൾ അവരുടെ കാതടപ്പിച്ചു. കളിയാക്കലുകളും പോലീസിൽ കേസ് കൊടുക്കുമെന്നും പലരും പറഞ്ഞു തുടങ്ങി. കഷ്ടപ്പെട്ട് പണം വരൻ തുടങ്ങിയപ്പോൾ നിനക്കൊക്കെ കുഴൽ പണത്തിന് ഇടപാടുണ്ടെന്ന് പലരിലും സംസാര വിഷയമായി മാറി. രണ്ട് യുവാക്കളും കൽപ്പണിക്കാരുടെ മക്കളാണ്. സാധാരണ ജീവിതത്തിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു തുടങ്ങിയ രണ്ട് യുവാക്കൾ 1-ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ച് പഠിച്ച ചങ്ക് ചങ്ങായിമാർ. ഡിഗ്രിയും ഡിപ്ലോമയും വിദ്യാഭ്യാസമായി നേടിയ നമ്മുടെ സ്വന്തം, കേരളത്തിന്റെ സ്വന്തം M4Tech അഡ്മിൻസ്. കൽപ്പണിക്കും കാറ്ററിങ്ങിനും അവർ പോയിട്ടുണ്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രവീൺ മച്ചൻ കൽപ്പണിക്കും ജിയോമച്ചൻ തേപ്പിന്റെ പണിക്കും അവധി ദിവസങ്ങളിൽ പോകുമായിരുന്നു. ചാനലിന്റെ പേരിടുന്നതും പ്ലാനിംഗും എല്ലാം നടന്നിരുന്നത് പ്രവീൺ മച്ചാന്റെ വീട്ടിലായിരുന്നു. പ്രത്യേകിച്ച് അർത്ഥം കണ്ടെത്താനോ പറയാനോ ഇല്ലാത്ത പേരുമായി ക്യാമറയുടെ ദൃശ്യം വരുന്നൊരുക്കി അവരങ്ങനെ വളർന്നു തുടങ്ങി. കുഴൽപ്പണത്തിന്റെ ഇടപാടുണ്ടെന്ന് പറഞ്ഞ് തളർത്തിയപ്പോഴും അത് മുഖവിലക്കെടുക്കാതെ അവരുടെ നാടിനെ, കേരളത്തിന്, ലോകത്തിന് ആ യുവാക്കൾ കാണിച്ചു കൊടുത്തു. കേരളത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി യൂട്യൂബിന്റെ ഗോൾഡ് പ്ലേ ബട്ടൺ പെട്ടിയിൽ പാക്ക് ചെയ്താക്കാൻ യൂട്യൂബിനെ പ്രേരിപ്പിച്ച ഒരേ ഒരു ചാനൽ, പാഷന്റെ പുറത്ത് പടുത്തുയർത്തിയ കേരളത്തിന്റെ അഭിമാനമായ ചാനൽ, സാധാരണക്കാരെ ചാനൽ തുടങ്ങാൻ പ്രേരിപ്പിച്ച സാധാരണക്കാരുടെ ചാനൽ, കറുത്ത ഷർട്ട് കൊണ്ട്, പഴയ ഇൻട്രോ കൊണ്ട് ഉയരങ്ങളിൽ എത്തിയിട്ടും വന്ന വഴി മറക്കാത്ത ചാനൽ, മണിക്കൂറുകൾ കൊണ്ട് ലക്ഷങ്ങൾ കാഴ്ചക്കാരായി പറന്നെത്തുന്ന ചാനൽ, ഒരു ഡിപ്ലോമക്കാരനും ഡിഗ്രിക്കാരനും കത്തിക്കേറിയ പടുത്തുയർത്തിയ ഒരേ ഒരു ചാനൽ M4Tech.